കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ ഇന്നൊരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നൊരു മ്യൂറൽ പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം ചെയ്താലോന്ന്. അപ്പൊ അതിനായിട്ട് ഞാനത് ഈ ക്യാൻവാസ് ബോർഡിൽ ഇതുപോലെ ഒരു ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോ ഇതിനാണ് നമ്മൾ മ്യൂറൽ പെയിന്റിംഗ് ചെയ്യാൻ പോകുന്നുണ്ടോ. അപ്പൊ ഈ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകതയൊക്കെ ഉണ്ട്. ഈ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ 5 കളറുകളാണ് വരുന്നത്. 5 കളറുകൾ ഏതാന്ന് വെച്ചാൽ ബ്ലൂ, റെഡ്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. ഇത്രയും കളറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൽ കളറിംഗ് കൊടുക്കുന്നത് കേട്ടോ, പെയിന്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മ്യൂറൽ പെയിന്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാന്നാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് നമ്മളിതില് പെയിന്റിംഗ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇതിലേക്ക് കളറിംഗ് ചെയ്യാം പോവാം. അപ്പൊ നമ്മുടെ കളറുകൾ ഇതിലാണ് കേട്ടോ, ഇതില് 5 കളറുകൾ, ഇതിൽ കൂടുതലുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ നമ്മളിത് നിർക്കുകയാണ്. ബ്ലൂ, ഗ്രീന്, അതുപോലെ യെല്ലോ, റെഡ്, പിന്നെ ഒന്നുകൂടി വേണം ഓറഞ്ച്. ഓക്കെ, പിന്നെ അതിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട്, ബാക്ക്ഗ്രൗണ്ടാണ് അത് കൊടുക്കാനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അഡീഷണൽ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുഖത്തിൻ്റെ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ക്യാൻവാസിൽ നമ്മൾ പെൻസിൽ കൊണ്ടാണ് ആദ്യത്തെ ഔട്ട്ലൈൻ വരച്ചിട്ടോ. അതൊക്കെ സംഗതിയൊക്കെ പെട്ടെന്ന് നമ്മൾ വരച്ചെടുത്തു. നമ്മളൊരു രാത്രി ഇരുന്നിട്ടാണ് വരച്ചെടുത്തത്. ഈ കളറിങ് അങ്ങനെ കയ്യിരിക്കും വരുന്നില്ല കേട്ടോ. നമുക്ക് റെഡ് നമുക്ക് ദേഹത്തിൽ കൊടുക്കാം. ഇനി ഇവിടെയായിട്ട് യെല്ലോ കളർ കൊടുക്കാം കേട്ടോ. പാടത്ത് അതി ഗംഭീരമായിട്ട് പൂട്ടൽ നടക്കുന്നുണ്ട് കേട്ടോ. ട്രാക്ടർ പാടത്ത് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി നോക്കാം കേട്ടോ, ചിത്രം ഏകദേശം ഒന്നാവട്ടെ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഇതുപോലെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പെയിന്റിംഗ് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേയിട്ട് തൊട്ടപ്പുറത്ത് പാടത്ത് ട്രാക്ടർ പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് പോയി കാണാം, അതിനുശേഷം നമ്മുടെ പെയിന്റിംഗ് വർക്ക് കാണാം കേട്ടോ. സംഗതി നമ്മൾ തോടിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ. പാടം പൂട്ടുന്നത് തോടിൻ്റെ അപ്പുറം, കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ പെയിന്റിംഗ് വർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ
അപ്പോൾ നമ്മളീ ചെയ്തിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടല്ലേ. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. നമ്മളീ നാല് സൈഡ് ഒട്ടിച്ച മാസ്കിൻ്റെ ടേപ്പ് കുറച്ച് കറക്റ്റ് അല്ലാത്ത കാരണം, ക്ലിയറല്ലാത്ത കാരണം പെയിൻറ്റിങ് ഒക്കെ കുറച്ച് കീറിപ്പോട്ടുണ്ട്, അതുപോലെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ പെയിൻറ്റിങ്, അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.